Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Allahumma salli ala Sayyidina Muhammadin wa ala ali Sayyidina Muhammad. Priyamulla sahodaranmare, nammal innu ചർച്ച ചെയ്യുന്നത് നമ്മുടെ ലൈവിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദരിമാര് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരുപാട് സഹോദരിമാരൊക്കെ പലപ്പോഴും ആവശ്യപ്പെട്ട ഒരു കാര്യം നമ്മളെല്ലാ ഞായറാഴ്ചയും സ്വലാത്തുൽ ഫാത്തിഹിന്റെ മജ്ലിസ് നടത്താറുണ്ട് ലക്ഷക്കണക്കിന് സ്വലാത്ത് ഹദിയ ചെയ്ത് ദുആ ചെയ്യാറുണ്ട് അതേപോലെ സ്വലാത്തുൽ നാരിയ നമ്മൾ വ്യാഴാഴ്ചയും നടത്താറുണ്ട് അപ്പോൾ നമ്മൾ സ്വലാത്തുൻ നാരിയ നടത്തുമ്പോൾ സ്വലാത്തുൻ നാരിയ ലക്ഷക്കണക്കിന് നമ്മൾ സ്വലാത്തുൻ നാരിയത്ത് ചൊല്ലാറുണ്ട് ചില ഫാമിലിയൊക്കെ 4444 വട്ടം ആ ഒരു എണ്ണം അദദ് പൂർത്തിയാക്കി തന്നെ ചില വീട്ടുകാർ ചൊല്ലാറുണ്ട് ചില സഹോദരിമാർ ഒറ്റക്കിരുന്ന് ചൊല്ലാറുണ്ട് വളരെ ശ്രമകരമായ ഒരു പരിപാടിയാണ് നമ്മളൊക്കെ അതൊക്കെ നടത്തുന്നത് അല്ലാഹു എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ പലരും നമ്മളോട് ആവശ്യപ്പെട്ടു നമുക്കൊന്ന് നാരിയത്ത് സ്വലാത്തിന്റെ മഹത്വം പറയാൻ നാരിയത്ത് സ്വലാത്തിന്റെ മഹത്വം അറിഞ്ഞു ചെല്ലുമ്പോഴാണ് അത് കൂടുതൽ ചെല്ലാൻ നമുക്ക് താല്പര്യം വരുന്നത് ഏതൊരു വിഷയം അങ്ങനെയാണല്ലോ ഒരു ദിക്ർ നമുക്ക് ചൊല്ലാൻ തോന്നുന്നത് ആ ദിക്റിന്റെ മഹത്വം അറിയുമ്പോഴാണ് പടച്ചോനെ ഈ ദിക്ർ ചൊല്ലിയ ഇങ്ങനെയാണ് ഇതിന്റെ കൂലി ഇങ്ങനെയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നേട്ടങ്ങളുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ ഒരുപാട് തവണ അത് ചൊല്ലാനും അതിന്റെ എണ്ണം പൂർത്തിയാക്കി ചൊല്ലാനൊക്കെ നമ്മൾ പലപ്പോഴും ശ്രമിക്കും നമുക്കൊരു വേദന വന്നു ഒരു ബുദ്ധിമുട്ട് വന്നു ഒരു പ്രയാസം വന്നു നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ ഗുണം എന്താണ് എന്ന് അറിയുന്ന ഒരാളാണെങ്കിൽ നാരിയത്ത് സ്വലാത്ത് ചൊല്ലും നാരിയത്ത് സ്വലാത്തിനൊരു പ്രത്യേകതയുണ്ട് സ്ഥിരമായി നാരിയത്ത് സ്വലാത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നാരിയത്ത് സ്വലാത്ത് അവനിക്ക് മതിയാവും എന്നുള്ളതാണ് ഒരുപാട് അനുഭവങ്ങളാണ് അതൊക്കെ നമ്മൾ പറയുന്നത് ഏതോ ആവട്ടെ നമ്മൾ ഇന്ന് നാരിയത്ത് സ്വലാത്തിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണം ഒരുപാട് വലിയൊരു വീഡിയോ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടത് ചെയ്യുന്നില്ല ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ വിശാലമായ തലങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലണം സ്വലാത്തുൽ ഫാത്തിഹിനെ കുറിച്ച് നമുക്ക് വിശാലമായിട്ട് തന്നെ പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യണം അല്ലാഹു അതിനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിപ്പോൾ ഇന്ന് പറയുന്നത് സ്വലാത്തുൻ നാരിയ നാരിയത്ത് സ്വലാത്ത് എന്താണ് നാരിയത്ത് സ്വലാത്ത് എന്താണത് ചൊല്ലിയുള്ള ഗുണം എന്താണ് എങ്ങനെയാണത് ചൊല്ലേണ്ടത് എന്നൊക്കെ ചെറിയൊരു രൂപത്തിലാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വോയിസ് ഓഫ് കൈതച്ചിറയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ള സഹോദരന്മാരെ നാരിയത്തു സ്വലാത്തിനെ കുറിച്ച് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ നിങ്ങൾ ഒരാൾ നാരിയത്തു സ്വലാത്ത് 11 തവണ അതല്ലെങ്കിൽ 40 തവണ 11 തവണയോ അതല്ലെങ്കിൽ 40 തവണയോ ഒരാൾ നിത്യമായി ചൊല്ലിക്കഴിഞ്ഞാൽ നാരിയത്ത് സ്വലാത്ത് ഒരാൾ 11 തവണ നിത്യമായി ചൊല്ലിയാൽ അയാൾക്കുള്ള ഗുണം എന്താണ് അയാൾക്കുള്ള നേട്ടം എന്താണ് എന്നാണ് ഖുർത്തുബി ഇമാം പറയാൻ അയാളുടെ സകല വിഷമങ്ങളും മാറിക്കിട്ടും വിശാലമായി പറയേണ്ട സംഭവമാണ് കേട്ടോ അയാളുടെ സകല വിഷമങ്ങളും മാറിക്കിട്ടും അത് മാറുമോ അതെങ്ങനെ മാറണത് അതാരാ പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ കണ്ടില്ലേ മഹാനായ സയ്യിദുനാ മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിനെ ചോദിച്ചു നബിയെ ഞാൻ അങ്ങയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാം അങ്ങയുടെ മേൽ ഞാൻ ധാരാളം സ്വലാത്ത് എല്ലാം തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ എത്രയാണ് ചൊല്ലേണ്ടത് ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ധാരാളം ചൊല്ലണം എന്ന് പറഞ്ഞപ്പോ നിന്റെ ഇഷ്ടം പോലെ ചൊല്ലിക്കോ എന്ന നിലക്ക് മുത്തുനബി തങ്ങൾ മറുപടി കൊടുത്തപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു ചോദിച്ചു 4-1 ചൊല്ലട്ടെ എന്റെ ആരാധനയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്ന സമയങ്ങളിൽ നിന്ന് 4-1 അവിടത്തേക്ക് വേണ്ടി സ്വലാത്ത് എല്ലാം മാറ്റിവെക്കട്ടെ എന്ന് ചോദിച്ചു മീൻസ് 4 മണിക്കൂർ നമുക്ക് ഫോർ എക്സാമ്പിൾ എടുക്കാം 4 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ ഞാൻ സ്വലാത്തിന് മാറ്റിവെക്കട്ടെ എന്ന് ചോദിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്നറിയോ നിന്റെ ഇഷ്ടം പോലെ വർദ്ധിപ്പിച്ചാൽ നിനക്ക് നല്ലതാണ് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം വർദ്ധിപ്പിച്ചാൽ നിനക്കത് നല്ലതാണ് ആ സമയത്ത് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ന പകുതിയാണെങ്കിലോ പകുതി ഞാൻ നീക്കി വെക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അപ്പോഴും നബി തങ്ങൾ തന്നെയാണ് മറുപടി കൊടുത്തത്, 1/3 ഞാൻ സ്വലാത്ത് എല്ലാം വേണ്ടി മാറ്റിവെക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോഴും മറുപടി ആവർത്തിച്ചു. മനസ്സിലാക്കണം, നമ്മൾ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ ഞാൻ എന്റെ സമയങ്ങൾ ആരാധനയുടെ സമയത്തിന്റെ 1/4 മാറ്റിവെക്കട്ടെ. നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ വർദ്ധിപ്പിച്ചാൽ നിനക്ക് നല്ലതാണ് കേട്ടോ, എന്നാൽ എന്റെ ആരാധനയുടെ സമയത്തിന്റെ പകുതി ഞാൻ മാറ്റിവെക്കട്ടെ. അപ്പോഴും പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ വർദ്ധിപ്പിച്ചാൽ നല്ലതാണ്, എന്നാൽ ഞാൻ 1/3 മാറ്റിവെക്കട്ടെ നബിയെ. അപ്പോഴും പറഞ്ഞു മുത്തുനബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, വർദ്ധിപ്പിച്ചാൽ നല്ലതാണ്. ആ സമയത്ത് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറയുന്ന മഹാനുഭാവൻ ചോദിച്ചു, എന്റെ ആരാധനയുടെ മുഴുവൻ സമയവും, ഇത് പറയുമ്പോൾ ഫർളായ നിസ്കാരത്തിന്റെ കാര്യമില്ലട്ടോ പറയണത്, ഫർള് നിസ്കരിക്കാതെ സ്വലാത്തിൽ നടക്കാന്നല്ല പറയണത്, നിർബന്ധമായ അമലുകൾ കഴിഞ്ഞ് ബാക്കി ഞാൻ എന്റെ മുഴുവൻ സമയവും എന്റെ ആരാധനയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന മുഴുവൻ സമയവും ഞാൻ അങ്ങയ്ക്ക് വേണ്ടി സ്വലാത്ത് എല്ലാം മാറ്റിവെക്കട്ടെ നബിയെ എന്ന് ചോദിച്ച സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ നിന്റെ പ്രയാസങ്ങളൊക്കെ തീരും, അതേപോലെ തന്നെ നിന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇദ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ, നിന്റെ ദുനിയാവിന്റെ സകല പ്രശ്നങ്ങളും സ്വലാത്ത് കൊണ്ട് മാറും, ആഖിറത്തിന്റെ സകല പ്രശ്നങ്ങളും പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്വലാത്ത് കൊണ്ട് മാറുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എങ്കിൽ മഹാനായ ഖുർത്തുബി ഇമാം പറയുന്ന 1ാമത്തെ പോയിന്റ്, അതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 1ാമത്തെ പോയിന്റിൽ തന്നെ മഹാനുഭാവൻ നമ്മെ പഠിപ്പിക്കുന്നത് നിന്റെ സകല വിഷമങ്ങളും മാറുമെന്നാണ്. അതേപോലെ തന്നെ നിന്റെ പ്രയാസങ്ങളൊക്കെ അവിടെ നിൽക്കും, നിന്റെ പ്രയാസങ്ങളൊക്കെ ശമിക്കും, അതേപോലെ തന്നെ നിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും, എല്ലാ വിഷയങ്ങളും എളുപ്പമാകും. സ്വലാത്ത് ചൊല്ലിയാൽ നിന്റെ വിഷമങ്ങളൊക്കെ മാറും, നിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും, അതേപോലെ തന്നെ നിന്റെ അവസ്ഥകളൊക്കെ നല്ല റാഹത്താകും, എല്ലാ വിഷയങ്ങളും നല്ല റാഹത്തിലായിരിക്കും. അതേപോലെ ഖൈറിന്റെ കവാടങ്ങൾ മോനെ നിന്റെ മുമ്പിൽ തുറക്കപ്പെടും, അതേപോലെ തന്നെ നിന്റെ ദുആഇന് ഇജാബത്ത് കിട്ടും, പ്രാർത്ഥനക്ക് അല്ലാഹു ഇജാബത്ത് തരും. അതേപോലെ തന്നെ വിശപ്പിന്റെയോ ദാരിദ്ര്യത്തിന്റെയോ ഒരു വിഷമകരമായ ഘട്ടവും നീ പേടിക്കേണ്ടി വരൂല എന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു നാരിയത്ത് സ്വലാത്തിന്റെ ഒരു വലിയ മഹത്വമായി അവിടുന്ന് കിതാബുകളിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാരിയത്ത് സ്വലാത്ത് എന്ന് പറയുന്നത് ചില്ലറയല്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ ഓരോ വരികൾ ഓരോ ആശയങ്ങൾ നമുക്കത് പഠിക്കുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും കഴിവിന്റെ പരമാവധി നാരിയത്ത് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. നാരിയത്ത് സ്വലാത്തിനെ കുറിച്ച് മഹാന്മാർ പറഞ്ഞു, സ്വലാത്തിന്റെ എല്ലാ വസ്ഫുകളും ഒത്ത ഒരു സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്, ഉസ്താദുമാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാരിയത്ത് സ്വലാത്തിനെ കളിയാക്കുന്ന ആളുകളുണ്ട്, സ്വലാത്തുൻ നാരിയ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകാനുള്ള സ്വലാത്താണെന്ന്. അത് അയാളുടെ വിവരത്തിന്റെ കുറവാണ് കേട്ടോ, അദ്ദേഹത്തിന്റെ വിവരദോഷമാണ്. അതുകൊണ്ട് അല്ലാഹു തആല എല്ലാവർക്കും നല്ല നിലക്ക് ചിന്തിക്കാനും സ്വലാത്തുകൾ അധികരിപ്പിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാരിയത്ത് സ്വലാത്തിനെ കുറിച്ച് ഖുർത്തുബി ഇമാം പറഞ്ഞ 1-2 പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. മഹാന്മാർ പറയുന്നത് കണ്ടോ നിങ്ങൾ നാരിയത്ത് സ്വലാത്തിനെ കുറിച്ച്. ഒരാൾ നാരിയത്ത് സ്വലാത്ത് നമസ്കാരത്തിന്റെ ശേഷം 11 വട്ടം, ഓരോ നിസ്കാരത്തിന്റെയും ശേഷം 11 വട്ടം നാരിയത്ത് സ്വലാത്ത് ഒരു വിർദായി സ്വീകരിച്ചു കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ വിർദ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചെയ്യുന്ന കാര്യം, ഒരാൾ സ്ഥിരമായി നിസ്കാരത്തിന് ശേഷം നാരിയത്ത് സ്വലാത്ത് ഇങ്ങനെ പതിവാക്കിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലെ സ്വലാത്ത്, അതാണല്ലോ നാരിയത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, ആ സ്വലാത്ത് ഒരാൾ നിസ്കാരത്തിന് ശേഷം 11 വട്ടം കൃത്യമായി ഇങ്ങനെ നിർവഹിച്ചു പോന്നാൽ മഹാന്മാർ പറയാണ് അയാൾക്ക് ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ട് വരികയില്ല, അതേപോലെ തന്നെ അയാൾക്ക് നല്ല ഉയർന്ന സ്ഥാനം കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ കണ്ട വേറെ ഒരു ഔറാദ് പറയാണ്, ഒരാൾ സുബഹി നിസ്കാരത്തിന് ശേഷം 41 വട്ടം നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുറാദുകൾ ഹാസിലാകുമെന്നാണ്. സുബഹി നിസ്കാരത്തിന് ശേഷം ഒരാൾ 41 തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുറാദുകളൊക്കെ ഹാസിലാകും. ഇനി നിങ്ങൾ കണ്ട വേറെ ഒരു സംഭവം, അതൊക്കെ ഞാൻ ചുരുക്കി പറയുന്നത് നിങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാൾ ഡെയിലി എല്ലാ ദിവസവും നാരിയത്ത് സ്വലാത്ത് 100 തവണ ചൊല്ലുകയാണെങ്കിൽ അവൻ ഉദ്ദേശിച്ചതിനേക്കാൾ അവന്റെ കാര്യങ്ങളൊക്കെ റാഹത്താവും. ഇപ്പൊ നമുക്കൊരു കാര്യത്തിൽ, നമ്മുടെ വിഷയത്തിൽ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാകും, ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം, മോളെ കെട്ടിക്കണം, അതുപോലെ അങ്ങനെ നമുക്ക് പല ഉദ്ദേശങ്ങളുണ്ടാകും. എന്നാൽ മഹാന്മാര് പറയാണ്, ഒരാൾ ഡെയിലി 100 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങൾ അവൻ ഉദ്ദേശിച്ചതിനേക്കാളും ബെറ്റർ ആകുമെന്ന് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കാൻ. ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കറിയുമോ, മുമ്പ് കാലത്ത് മഹാനായ സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മഹാനുഭാവൻ ഹജ്ജ് ചെയ്തിട്ട് മത്താഫിന് ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കാണാൻ. ആ സമയത്ത് സാധാരണ ഹജ്ജിന്റെ സമയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറയുന്ന ദിക്റാണ്, തൽബിയത്താണ് അമിതമായിട്ട് ആളുകൾ ചൊല്ലാറുള്ളത്. എന്നാൽ ഈ ഒരു ചെറുപ്പക്കാരൻ മത്താഫിലൂടെ നടന്നിട്ട് മുത്തനബിക്ക് സ്വലാത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ സുഫിയാനു തൗരി എന്ന് പറയുന്ന മഹാനുഭാവൻ ചോദിച്ചു, മോനെ, നീ എന്താണ് തൽബിയത്ത് ചെല്ലാതെ മുത്തുനബിയുടെ സ്വലാത്ത് ചെല്ലാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ സുഫിയാനു തൗരി എന്ന് പറയുന്ന മഹാനുഭാവനോട് ഈ യുവാവ് പറയാണ്, പ്രിയപ്പെട്ട ഉസ്താദേ, ഞാൻ വലിയ ഒരു അനുഭവം എനിക്കുണ്ടായത് കൊണ്ടാണ് ഞാൻ സ്വലാത്ത് ഇങ്ങനെ നിർബന്ധമായി പിടിക്കുന്നത്, സ്വലാത്ത് ഞാൻ ഇങ്ങനെ ചൊല്ലാനുള്ള കാരണമെന്ന് മഹാനുഭാവൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ സുഫിയാനു തൗരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അതെന്താണെന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനും എൻ്റെ വാപ്പച്ചിയും കൂടിയിട്ടാണ് ഹജ്ജിന് വന്നത്. അങ്ങനെ വഴിമധ്യ എത്തിയപ്പോൾ എൻ്റെ വാപ്പച്ചി ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്റെ വാപ്പച്ചി മരിച്ചു പോയപ്പോ എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. എന്റെ വാപ്പ മരിച്ചപ്പോ എന്റെ വാപ്പായുടെ മുഖം കറുത്ത് കരിവാളിച്ചു പോയി, വല്ലാത്തൊരവസ്ഥയായി പോയി, എനിക്ക് വല്ലാത്ത വിഷമമായി പോയി. വാപ്പ ഇങ്ങനെ വഴിമധ്യയിൽ വെച്ച് മരിച്ചു എന്ന് മാത്രമല്ല, വാപ്പയുടെ മുഖം വല്ലാത്ത ഒരവസ്ഥയിൽ വികൃതമായ ഒരു രൂപത്തിലേക്ക് മാറുകയുണ്ടായി. ആ സമയത്ത് ഞാൻ വിഷമിച്ച് ഒരുപാട് വേദനയോടുകൂടി ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ആ സമയത്ത് ഞാനൊരു കാഴ്ച കാണുകയാണ്. സുബകനായ ഒരാൾ വന്നിട്ട് എന്റെ വാപ്പച്ചിയുടെ മുഖത്തിട്ടിരിക്കുന്ന ആ തുടി ഇങ്ങോട്ട് മാറ്റിയിട്ട് എന്റെ വാപ്പയുടെ മുഖം ഇങ്ങനെ ഒന്ന് തടവി കൊടുക്കുകയാണ്. തടവി കൊടുത്ത സമയത്ത് എന്റെ വാപ്പയുടെ മുഖം പ്രകാശപൂരിതമായി. ആ സമയത്ത് ഞാൻ ആ ചെറുപ്പക്കാരൻ, ആ സുമുഖനായി വന്ന വ്യക്തി എന്റെ വാപ്പച്ചിയുടെ മുഖം തടവിയിട്ട് ആ സുമുഖനായ മനുഷ്യൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ ആ സുമുഖനായ മനുഷ്യനോട് ചോദിച്ചു, അല്ല, നിങ്ങൾ ആരാണ്? എന്റെ വാപ്പച്ചി ഇങ്ങനെ വലിയൊരു പ്രയാസത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വന്നിട്ട് എന്റെ വാപ്പച്ചിയെ സഹായിച്ചല്ലോ, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ ആ സുമുഖനായ വ്യക്തി പറഞ്ഞു, മോനെ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, മുത്തുനബി തങ്ങൾ സ്വന്തം പരിചയപ്പെടുത്തി, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തിയപ്പോ ഈ സഹോദരൻ ചോദിച്ചു, അല്ല, എന്റെ വാപ്പച്ചി ഇങ്ങനെ മരിച്ചിട്ട് എന്റെ വാപ്പച്ചി വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കുകയാണല്ലോ, ആ സമയത്ത് നിങ്ങൾ എന്റെ വാപ്പച്ചിയുടെ മുഖം വന്ന് തടവി പ്രകാശപൂരിത മുഖമുള്ളമായ ഒരു മുഖമായി എന്റെ വാപ്പച്ചി മാറി, ഇങ്ങനെ ഒരു ഫലം എന്റെ വാപ്പച്ചിക്ക് കിട്ടാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോ ഈ വന്ന ആഗതൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ാണല്ലോ വന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ, നിന്റെ വാപ്പച്ചി ജീവിതകാലത്ത് നന്നായിട്ട് പലിശ മേടിക്കുന്ന ആളായിരുന്നു, അദ്ദേഹം പലിശയുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു, പക്ഷേ അദ്ദേഹം എന്ത് തെറ്റ് ചെയ്താലും രാത്രി കിടക്കാൻ വേണ്ടി വന്നാൽ അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു 100 സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു മോനെ, അതുകൊണ്ട് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ ഒരു മഹത്വം, അയാൾ ഡെയിലി 100 സ്വലാത്ത് ചൊല്ലി, ആ ഒരു സ്വലാത്തിന്റെ മഹത്വമാണ് അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തതാണ് കേട്ടോ, ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ടാണ് അയാൾക്ക് ഇങ്ങനെ ഒരു ദറജ കിട്ടാനുള്ള കാരണമെന്ന് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു. എങ്കിൽ ഈ ചെറുപ്പക്കാരൻ സുഫിയാനു തൗരി എന്ന് പറയുന്ന മഹാനുഭാവനോട് പറയാണ്, ഇങ്ങനെ ഒരു സംഭവം ഞാൻ അനുഭവിച്ചത് കൊണ്ട് ഞാനങ്ങനെ സ്വലാത്ത് ചെല്ലാതിരിക്കും, ഞാനങ്ങനെ മുത്തനബിക്ക് സ്വലാത്ത് ചെല്ലാതിരിക്കും, അതുകൊണ്ട് ഞാൻ ചൊല്ലിപ്പോയതാണ് എന്ന് സുഫിയാനു തൗരി എന്ന് പറയുന്ന മഹാനുഭാവനോട് പറഞ്ഞുവെങ്കിൽ നിങ്ങൾ കണ്ടോ, ഡെയിലി 100 നാരിയത്ത് സ്വലാത്ത് ചെല്ലിയാൽ അയാളുടെ കാര്യങ്ങൾ അയാൾ ഉദ്ദേശിച്ചതിനേക്കാളും ബെറ്റർ ആകുമെന്ന് മഹാന്മാരെ അമ്മ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ നാരിയത്ത് സ്വലാത്ത് ചുരുങ്ങിയത് ഒരു ദിവസം 100 തവണ ചൊല്ലാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു നേട്ടമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടോ 313 മുർസലീങ്ങളുടെ എണ്ണം. ആ എണ്ണം കണക്കെ ഒരാള് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ, മുർസലീങ്ങൾ 313 ആണല്ലോ, 313 മുർസലീങ്ങളുടെ എണ്ണം കണക്കെ ഒരാള് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അയാൾക്ക് മുമ്പിൽ രഹസ്യങ്ങളൊക്കെ വെളിവാക്കപ്പെടുമെന്നാണ്. രഹസ്യങ്ങൾ വെളിവാക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സിറുകളുണ്ട്. മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നമ്മ പഠിപ്പിച്ചില്ലേ, വറഅ അജായിബ അലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാ മിറാജിന്റെ സമയത്ത് ഉണ്ടായ സംഭവങ്ങളാണ്. വറഅ അജായിബ അലമിൽ മലകൂതി, നമ്മൾ കാണാത്ത ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, നമ്മൾ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഒരാൾ 313 മുർസലീങ്ങളുടെ എണ്ണം കണക്കെ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് വലിയ പദവിയാണ്, വലിയ നേട്ടങ്ങളാണ്. രഹസ്യങ്ങൾ വെളിവാക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ 313 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്കത് നടക്കുക തന്നെ ചെയ്യുമെന്ന് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഇത്തമാരെ, നമ്മുടെ ജോലിയുടെ ഒഴിവ് സമയങ്ങളൊക്കെ സ്വലാത്തിനു വേണ്ടി മാറ്റിവെക്കുകയും അതിന് സ്വലാത്തുമായി ബന്ധപ്പെടുകയും ചെയ്താൽ നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ ഖബറിൽ സമാധാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഖബറിലേക്ക് സമാധാനത്തിൽ സന്ദേശവുമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരിക തന്നെ ചെയ്യും. മരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, നമ്മൾ എവിടെയൊക്കെ പ്രയാസപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ദുനിയാവും ആഖിറവും നേടിയെടുക്കാൻ നാരിയത്ത് സ്വലാത്ത് കൊണ്ട് നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ദുനിയാവും ആഖിറവും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കണ്ടോ അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരായത്ത്, ആ ആയത്തിൽ അള്ളാഹു തആല പറയുന്നത് എന്താണ്? ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് അർപ്പിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും മുത്തുനബിയുടെ മേൽ സ്വലാത്തും സലാമും അർപ്പിക്കണമെന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലാക്കണം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് അള്ളാഹുവും അള്ളാഹുവിന്റെ മലായിക്കത്തും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞ അവിടെ അള്ളാഹു നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. നോമ്പ് പിടിക്കുന്നതിന്റെയും ഹജ്ജിന്റെയും സക്കാത്തിന്റെ ഒക്കെ അവിടെ വരുമ്പോ അതൊക്കെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ പെട്ട കാര്യങ്ങളാണല്ലോ. അവിടെയൊന്നും അള്ളാഹു നിസ്കരിക്കുന്നു, നിങ്ങളും നിസ്കരിക്കുവിൻ, അള്ളാഹു നോമ്പ് പിടിക്കുന്നു, നിങ്ങളും നോമ്പ് പിടിക്കുവിൻ എന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹു തആല ആകെ പറഞ്ഞ ഒരു കാര്യം, അള്ളാഹുവും അള്ളാഹുവിന്റെ മലക്കുകളും സ്വലാത്ത് അർപ്പിക്കുന്നു, നിങ്ങളും സ്വലാത്ത് ചൊല്ലുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തി തരുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വലാത്തിന് വലിയ പവറുണ്ട് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആളുകളോട് വരെ അവന്റെ നിസ്കാരം ശരിയാവണമെങ്കിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ മുത്തുനബിയെ അങ്ങേക്ക് സലാമുണ്ടാവട്ടെ എന്ന് വിളിച്ച് നമ്മൾ പറയണം അത്തഹിയാത്തിൽ. അതേപോലെ തന്നെ റസൂലുള്ളാഹിനെ മദ്ഹ് പറയാൻ പറ്റൂല എന്ന് പറയുന്ന ആളുകളുണ്ട്, മദ്ഹ് പറയുന്നതിനോട് വിയോജിപ്പ് കാണിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവരുടെ പള്ളിയുടെ മുനാരങ്ങളിൽ നിന്നും കേൾക്കുന്നത് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, മുത്തുനബി അള്ളാഹുവിന്റെ റസൂലാണ് എന്നാണ്. അള്ളാഹുവിന്റെ റസൂലാന്നുള്ളത് മുത്തുനബി തങ്ങളുടെ ഒരു മദ്ഹാണത്, മനസ്സിലാക്കേണ്ട കാര്യമാണത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സ്വലാത്തുൻ നാരിയ വലിയ അത്ഭുതങ്ങളുടെ കലവറയാണ്. അതിന്റെ ചെറിയ ഒരു പോയിന്റ്സ് കൂടി പറഞ്ഞ് ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വോയിസ് ഓഫ് കരിച്ചറയുടെ നാരിയത്ത് സ്വലാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാരിയത്ത് സ്വലാത്ത് ഒരാള് ഡെയിലി 1000 എണ്ണം ചൊല്ലിയാൽ അവനിക്കുള്ള നേട്ടം എന്താണെന്ന് ഖുർത്തുബീമാൻ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. എന്താണ് ഖുർത്തുബീമാൻ പറയുന്നത്? ഒരാൾ നാരിയത്ത് സ്വലാത്ത് 1000 വട്ടം ഡെയിലി ചൊല്ലിയാൽ, വലിയ ശ്രമകരമായ കാര്യമാണ് കേട്ടോ. ഒരു ദിവസം 100 നാരിയത്ത് സ്വലാത്ത് മുട്ടിക്കുക എന്നുള്ളത് തന്നെ വലിയ പവിത്രതയുള്ള കാര്യമാണ്. അതന്നെ ആയിക്കിട്ടാൻ നല്ല പാടുമാണ്. അപ്പൊ ഒരാൾ ഒരു ദിവസം 1000 നാരിയത്ത് സ്വലാത്ത് ഡെയിലി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ആവശ്യം നിറവേറാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്താ 1000 നാരിയത്ത് സ്വലാത്ത് ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഒരു മഹത്വം അവനിക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ്. അത്ഭുതങ്ങൾ അവനിൽ സംഭവിക്കും എന്നുള്ളതാണ് ഒരാൾ ഡെയിലി 1000 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ മഹാന്മാര് പറയുന്നത്. 1000 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും, ഒരു സംശയമല്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്ന മജ്‌ലിസുകളിൽ ക്യാൻസർ സുഖപ്പെടാറുണ്ട്. നിഷേധിക്കുന്ന ആളുകൾക്ക് നിഷേധിക്കാം, പക്ഷേ സ്വലാത്ത് കൊണ്ട് രക്ഷപ്പെട്ട ആളുകളുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കൊണ്ട് രക്ഷപ്പെട്ട ആളുകൾ എമ്പാടുമുണ്ട്. മുത്തനബി തങ്ങൾ എല്ലാ വിഷയത്തിനും പരിഹാരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, 1000 തവണ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ വലിയ ഫലമാണ്, വലിയ പവറാണ്. അള്ളാഹു നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലൈവിൽ മജ്‌ലിസിൽ കുറെ ഉമ്മമാര്, സഹോദരിമാര്, ചില ഫാമിലിയൊക്കെ 4444 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്ന ഫാമിലികളുണ്ട്. അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന, അവർക്ക് നല്ല തണുപ്പുണ്ടാകുന്ന ഒരു കാര്യം ഞാൻ പറയാം, മനസ്സിന് കുളിരുണ്ടാകുന്ന ഒരു കാര്യം പറയാൻ. നിങ്ങൾ കണ്ടോ, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കാൻ, ഒരാളുടെ ഒരു ആവശ്യം നിറവേറാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു ബലാഹ് തട്ടിമാറാൻ വേണ്ടിയിട്ട് നാരിയത്ത് സ്വലാത്ത് ഒരാൾ 4444 വട്ടം ചൊല്ലിക്കഴിഞ്ഞിട്ട് മുത്തുനബി തങ്ങളെ വസീലയാക്കിയിട്ട് ദ്വയർക്കുകയും ചെയ്താൽ അവന്റെ കാര്യങ്ങൾ സാധിക്കപ്പെടുമെന്ന്, അവന്റെ കാര്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ, ഇമാം ഖുർത്തുബി എന്ന് പറഞ്ഞാൽ വലിയ മഹാനുഭാവനല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ. പുത്തനാശയക്കാര് വരെ ഖുർത്തുബി ഇമാമിനെ ഉദ്ധരിക്കാറുണ്ട്, ഖുർത്തുബി ഇമാമിന്റെ സംഭവങ്ങൾ പറയാറുണ്ട്. ഖുർത്തുബി ഇമാം വലിയ മഹാനുഭാവനാണ്. അവിടുന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്, ഒരാൾ നാരിയത്ത് സ്വലാത്ത് 4444 വട്ടം ചൊല്ലിയാൽ അവനിക്കത് വലിയ ബെറ്ററാണ്, അവന്റെ കാര്യങ്ങളൊക്കെ നിറവേറപ്പെടുന്നതാണ്, അവനിക്ക് വന്ന ബലാ മുസീബത്തുകൾ ഉയരുന്നതാണ് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോൾ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാരിയത്ത് സ്വലാത്ത് കൊണ്ടും സ്വലാത്തുൽ ഫാത്തിഹ കൊണ്ടൊക്കെ നാളെ പാരത്രിക ലോകത്ത് വിജയിക്കാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് ഫാമിലി സഹിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആഇ ചെയ്തുകൊണ്ട് ഈ കൊച്ചു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സ്വലാത്ത് കൊണ്ട് വിജയിക്കുന്നവരിൽ, സ്വലാത്ത് കൊണ്ട് ദുനിയാവ് സലാമത്താകുന്നവരിൽ, സ്വലാത്ത് കൊണ്ട് ആഖിറം സലാമത്താകുന്നവരിൽ, സ്വലാത്ത് കൊണ്ട് മുത്തുനബിയെ കാണാൻ, മനാമിൽ കാണാൻ, യഖ്ലത്തിൽ കാണാൻ, ഉറക്കിലും ഉണർവിലും മുത്തുനബി തങ്ങളെ കാണാനും അറിയാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. 1000 തവണ ഒരാൾ ഡെയിലി സ്വലാത്ത് ചൊല്ലിയാൽ മുത്തുനബിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്, അയാള് ദുനിയാവിൽ നിന്ന് മരിക്കുന്നതിന് മുമ്പ് ആഖിറത്തിലുള്ള സ്വർഗത്തിൽ അയാളുടെ സീറ്റ് അയാൾ കണ്ടിട്ടേ മരിക്കുള്ളൂ എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. സ്വലാത്ത് ചില്ലറയല്ല. അതുകൊണ്ട് ഉമ്മമാർ, സഹോദരിമാർ, ഇക്കമാരെല്ലാവരും നാരിയത്തു സ്വലാത്തും സ്വലാത്തുൽ ഫാത്തിഹും അങ്ങനെയുള്ള ബാക്കിയുള്ള ഏതൊക്കെ സ്വലാത്ത് നമുക്കറിയുമോ സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.